ഹലോ ഫ്രണ്ട്സ്, ഞാൻ ഡോക്ടർ രാജേഷ് കുമാർ. കഴിഞ്ഞ ദിവസം നിങ്ങൾ വാർത്തയിൽ ഒരുപക്ഷെ കണ്ടിട്ടുണ്ടായിരിക്കാം, കേരളത്തിൽ പത്തനംതിട്ടയിലും പാലക്കാടും കൊറോണ വൈറസിൻ്റെ ഏറ്റവും പുതിയ ജനിതക വകഭേദമായിട്ടുള്ള ഡെൽറ്റ പ്ലസ് വേരിയൻ്റ് അവിടെയുള്ള കൊറോണ രോഗികളിൽ ഐഡൻറ്റിഫൈ ചെയ്തു. കേരളത്തിൽ ആകെ 3 കോവിഡ് രോഗികളെയാണ് ഇത്തരത്തിൽ ഡെൽറ്റ പ്ലസ് വേരിയൻ്റ് ഐഡൻറ്റിഫൈ ചെയ്തിട്ടുള്ളത്. ജനിതക മാറ്റം വന്ന ഈ പുതിയ വേരിയൻ്റ് മനുഷ്യരിൽ ഒരുപക്ഷെ മാരകമാകാം എന്നുമുള്ള വാർത്തകളും ഒരുപക്ഷെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കാം. എന്താണ് ഈ ഡെൽറ്റ വേരിയൻ്റ് എന്നും ഇത് മനുഷ്യരിൽ മാരകമാകാൻ സാധ്യതയുള്ളതാണോ എന്നും ഇവയുടെ ഏറ്റവും പുതിയ ലക്ഷണങ്ങൾ, ഈ പുതിയ ജനിതക മാറ്റം വന്ന വൈറസിൻ്റെ ലക്ഷണങ്ങൾ എന്തെല്ലാമെന്നും ഞാൻ വിശദീകരിക്കാം. നിങ്ങൾക്കറിയാം, ഒന്നാം തരംഗത്തിലുണ്ടായിരുന്ന കൊറോണ വൈറസിന് ജനിതക മാറ്റം വന്നതാണ് രണ്ടാം തരംഗത്തിൽ ഇന്ത്യയിലാകെ ആഞ്ഞടിച്ചത്. അതിലാണ് ഇത്രയും മരണങ്ങൾ ഉണ്ടായിട്ടുള്ളത്. എന്താണ് ഡെൽറ്റ വൈറസ് എന്ന് വിശദീകരിക്കാം. ഒന്നാം തരംഗത്തിൽ നമുക്കറിയാവുന്ന നോവൽ കൊറോണ വൈറസിന് ജനിതക മാറ്റം ഈ ഭൂമിയിലെമ്പാടും എല്ലാ രാജ്യങ്ങളിലും ഉണ്ടാകുകയുണ്ടായി. അമേരിക്കയിലും UK ഉണ്ടായിട്ടുള്ള ഈ ജനിതക മാറ്റം വന്ന വൈറസുകളെ ആൽഫ, ബീറ്റ, ഗാമ വേരിയൻ്റുകൾ എന്നാണ് വിളിച്ചിരുന്നത്. ഏഷ്യയിലും പ്രത്യേകിച്ച് ഇന്ത്യയിലും ഉണ്ടായ ജനിതക മാറ്റം വന്ന വൈറസിനെ ഡെൽറ്റ വേരിയൻ്റ് എന്നാണ് വിളിച്ചിരുന്നത്. ഈ ഡെൽറ്റ വേരിയൻ്റ് വൈറസിന് ഒന്നാം തരംഗത്തിലുണ്ടായിരുന്ന കൊറോണ വൈറസുമായിട്ട് എന്താണ് വ്യത്യാസമെന്ന് വിശദീകരിക്കാം. നിങ്ങൾക്കറിയാം, ഒന്നാം തരംഗത്തിൽ വൈറസ് ഒരാളിൽ നിന്ന് ഒരേ സമയം 3 പേരിലേക്കോ 4 പേരിലേക്കോ പടരാൻ ശേഷിയുള്ളതാണ്. അതുകൊണ്ട് അതിനെ നമ്മൾ മാരകമാണ് എന്ന് വിളിക്കുകയുണ്ടായി. എന്നാൽ ഈ ഡെൽറ്റ വേരിയൻ്റ് കൊറോണ വൈറസിൻ്റെ പ്രത്യേകത എന്താണെന്നറിയാമോ? ഒന്നിൽ നിന്നും ഒരേ സമയം 10 പേരിലേക്ക് വരെ പടരാൻ ശേഷിയുള്ളതായിരുന്നു ഈ ഡെൽറ്റ വൈറസ്. അതുകൊണ്ടാണ് ഇന്ത്യയിൽ ചുരുങ്ങിയ സമയം കൊണ്ട് ലക്ഷക്കണക്കിന് ആൾക്കാരിലേക്ക് ഈ കൊറോണ വൈറസ് പടർന്നു പിടിച്ചത്. ഇത് ഒരേ സമയം തന്നെ നമ്മുടെ ഒന്നാം തരംഗത്തിലെ വൈറസിനേക്കാൾ ഏകദേശം 60 ഇരട്ടിയോളം വിപണനശേഷിയുമുണ്ട്. മാത്രമല്ല, ഇവയ്ക്ക് പ്രഹരശേഷിയും കൂടുതലായിരുന്നു. കൊറോണ വൈറസ് ഒന്നാം തരംഗത്തിൽ വന്നവർക്കും വീണ്ടും ഈ രണ്ടാം തരംഗത്തിൽ ഡെൽറ്റ വൈറസിൻ്റെ ഇൻഫെക്ഷൻ കിട്ടുകയുണ്ടായി. അതിലാണ് ഇത്രയും മരണം ഇന്ത്യയിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടത്. ഇപ്പോഴിതാ ഈ കൊറോണ വൈറസിൻ്റെ രണ്ടാം തരംഗം കുറഞ്ഞു വന്നപ്പോഴാണ് ഡെൽറ്റ വൈറസിൻ്റെ ജനിതക മാറ്റം വന്ന ഡെൽറ്റ പ്ലസ് വേരിയേഷനെ പറ്റി പുതിയ പഠന റിപ്പോർട്ടുകൾ വന്നിരിക്കുന്നത്. ഈ ഡെൽറ്റ പ്ലസ് വേരിയൻറ്റിനെ ജൂണിലാണ് ഇന്ത്യ ഉൾപ്പെടെയുള്ള 9 രാജ്യങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്തത്. ലോകമെമ്പാടും ഇതുവരെ ഏകദേശം 200 കേസുകളാണ് ഈ ഡെൽറ്റ പ്ലസ് വേരിയൻ്റ് വൈറസിനെ രോഗികളിൽ ഐഡൻറ്റിഫൈ ചെയ്യുകയുണ്ടായി. അതിൽ 30 രോഗികൾ ഇന്ത്യയിലുണ്ട്. അതിൽ 21 എണ്ണവും മഹാരാഷ്ട്രയിലാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത്. മഹാരാഷ്ട്രയിൽ മാത്രമല്ല, കേരളം, തമിഴ്നാട്, ആന്ധ്രാപ്രദേശ്, കർണാടക, ഒറീസ, മധ്യപ്രദേശ് പോലുള്ള സംസ്ഥാനങ്ങളിലും ഈ ഡെൽറ്റ പ്ലസ് വേരിയൻറ്റിനെ കണ്ടെത്തുകയുണ്ടായി. ഈ ഡെൽറ്റ പ്ലസ് വേരിയൻ്റ് എന്ന് പറയുന്നത് കൂടുതലായിട്ട് വ്യാപിച്ചിട്ടില്ല, ചുരുങ്ങിയ ആൾക്കാരിലേ ഉള്ളൂ. എങ്കിൽ പോലും ഈ വൈറസ് വേരിയൻറ്റിനെ കൂടുതൽ മനുഷ്യന് ആശങ്കയുണ്ടാക്കുന്ന ചില ഘടകങ്ങളുണ്ട്. ഒന്ന്, ഡെൽറ്റ വൈറസിനെ അപേക്ഷിച്ച് അതിവ്യാപനശേഷി, അതായത് വളരെ പെട്ടെന്ന് വ്യാപിക്കാനുള്ള ശേഷിയുണ്ട് എന്ന് ഈ ഡെൽറ്റ പ്ലസ് വേരിയൻറ്റിന് കണ്ടെത്തിയിട്ടുണ്ട്. രണ്ടാമത്തെ പ്രോബ്ലം, വാക്സിൻ എടുത്തവർക്കും ഈ വൈറസ് വരാനുള്ള സാധ്യതയുണ്ട്. വാക്സിൻ എടുത്തവർക്ക് ഇതുവരെ ഈ ഡെൽറ്റ പ്ലസ് വന്നിട്ടുള്ളതായിട്ട് റിപ്പോർട്ട് ചെയ്തിട്ടില്ല. പക്ഷേ വാക്സിൻ എടുത്ത് നമ്മുടെ ശരീരത്തിൽ ഡെവലപ്പ് ചെയ്യുന്ന ആൻറ്റിബോഡി കോംപ്ലക്സുകളെ ഓവർകം ചെയ്ത് നമുക്ക് വീണ്ടും ഇൻഫെക്ഷൻ ഉണ്ടാക്കാനുള്ള ശേഷി ഈ വൈറസിനുണ്ട്, ഡെൽറ്റ പ്ലസിനുണ്ട് എന്നുള്ളതാണ് ഇതുവരെ പഠനത്തിൽ കണ്ടെത്തിയിട്ടുള്ളത്. മാത്രമല്ല, ഇപ്പോൾ കൊറോണ വൈറസ് ഏറെ ഗുരുതരമായി മാറുന്നവർക്ക് മരണത്തിൽ നിന്ന് രക്ഷപ്പെടുന്നതിന് നൽകുന്ന ഒരു മെഡിസിൻ ഉണ്ട്, മോണോക്ലോണൽ ആൻറ്റിബോഡീസ് എന്നാണ്. ഈ മോണോക്ലോണൽ ആൻറ്റിബോഡീസ് ഈ വൈറസിനെതിരെ, അതായത് ഈ ഡെൽറ്റ പ്ലസ് വേരിയൻറ്റിനെതിരെ ഫലപ്രദമല്ല എന്നാണ് ഇതുവരെയുള്ള പഠനങ്ങൾ. ഈ കാരണങ്ങൾ കൊണ്ടാണ് ഈ ഡെൽറ്റ പ്ലസ് വേരിയൻറ്റിനെ കുറച്ച് ആശങ്കാജനകമായിട്ട് കാണുന്നത്. മാത്രമല്ല, ഡെൽറ്റ പ്ലസ് വൈറസ് ബാധിക്കപ്പെട്ട കോവിഡ് രോഗികളിൽ ചില പുതിയ ലക്ഷണങ്ങൾ കൂടി കണ്ടുവരുന്നുണ്ട്. കടുത്ത പനിയോടൊപ്പം വരുന്ന, ശരീരത്തിലെമ്പാടും വരുന്ന ചുവപ്പ് തടിച്ച പോലുള്ള ചെറിയ പാടുകൾ, കൈകാൽ വിരലുകളിൽ വരുന്ന പ്രകടമായിട്ടുള്ള നിറവ്യത്യാസം, ശരീരത്തിലെ ജോയിൻറ്റുകളിൽ, സന്ധികളിൽ വരുന്ന വേദന, കൂടാതെ ഒച്ചയടപ്പോടുകൂടി വരുന്ന തൊണ്ടവേദന, ചെവി വേദന, ചെവി അടപ്പ് പോലുള്ള ലക്ഷണങ്ങൾ, വയറുവേദനയോടൊപ്പം വരുന്ന വയറിളക്കം, ഇതെല്ലാം തന്നെ ഈ ഡെൽറ്റ പ്ലസ് വേരിയേഷനിലുള്ള രോഗികളിൽ കണ്ടുവരുന്നുണ്ട്. ഇതുവരെ നമുക്ക് ലഭിച്ചിട്ടുള്ള റിപ്പോർട്ടുകൾ പ്രകാരം ലോകമെമ്പാടും തന്നെ ആകപ്പാടെ 200 കേസുകൾ മാത്രമാണ് ഈ ഡെൽറ്റ പ്ലസ് വേരിയൻ്റ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ പുതിയ ഇനം വേരിയൻ്റ് ലോകത്ത് പടരില്ല, നമ്മുടെ നാട്ടിലും ഇത് പടർന്നു പിടിക്കില്ല എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. പക്ഷേ ഇതിനകത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. എല്ലായ്പ്പോഴും
ഒരു വൈറൽ തരംഗത്തിൻ്റെ ഒരു കോവിഡിൻ്റെ തരംഗത്തിൻ്റെ തീവ്രത കുറയുമ്പോഴാണ് ജനിതക മാറ്റങ്ങൾ കൂടുതലുണ്ടാകുകയും ജനിതക മാറ്റം വന്ന വൈറസ് അവയുടെ നിലനിൽപ്പിന് വേണ്ടി കൂടുതലും പടർന്നു പിടിക്കുന്നത്. അതായത് ഒന്നാം തരംഗം ക്രമേണ കുറഞ്ഞു വന്നപ്പോഴാണ് ജനിതക മാറ്റം വന്ന ഡെൽറ്റ വൈറസുകൾ പെട്ടെന്ന് പടർന്നു പിടിച്ചതും വളരെയധികം കേസുകൾ ഇന്ത്യയിലും മറ്റും റിപ്പോർട്ട് ചെയ്യപ്പെട്ടതും. ഒരുപക്ഷെ ആ ഒരു സമയത്ത് ഈ ഡെൽറ്റ പ്ലസ് വേരിയൻ്റ് കൂടുതലായി പടർന്നു പിടിച്ചു കഴിഞ്ഞാൽ ഒരുപക്ഷെ അത് മാരകമാകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ കൂടുതൽ കെയർഫുൾ ആകണം, ഈ ഒരു വൈറസ് വേരിയൻറ്റിനെ കുറിച്ച് കെയർഫുൾ ആകണം എന്ന് പറയുന്നത്. ഇതിനകത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, അതായത് ഇപ്പോൾ ഇതാ കോവിഡിൻ്റെ തരംഗം ക്രമേണ കുറഞ്ഞു, ലോക്ക്ഡൗണുകൾ പിൻവലിച്ചു തുടങ്ങി, നമ്മളെല്ലാം ആശ്വാസത്തോടുകൂടി വീണ്ടും നമ്മുടെ ജോലിയിലേക്ക് മടങ്ങി തുടങ്ങി. പക്ഷേ ഇതിനകത്ത് മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, ഒന്നാം തരംഗം കുറഞ്ഞു വന്ന സമയത്ത് നമ്മൾക്കുണ്ടായിട്ടുള്ള അശ്രദ്ധ തന്നെയാണ് രണ്ടാം തരംഗം ഇത്രയധികം മാരകമാകാനുള്ള കാരണം. നമ്മൾ കേരളത്തിൽ ഇത്രയധികം മുൻകരുതലുകൾ ശ്രദ്ധിച്ചിട്ടും സർക്കാർ തലത്തിൽ ശ്രദ്ധിച്ചിട്ട് പോലും ഇത്രയും കേരളത്തിൽ അഫക്റ്റ് ചെയ്യപ്പെട്ടതിന് കാരണം നമ്മുടെ ശ്രദ്ധയില്ലായ്മ തന്നെയാണ്. ഇപ്പോൾ ഇതാ ഈ രണ്ടാം തരംഗം കുറഞ്ഞപ്പോഴും ഈ മൂന്നാം തരംഗം എന്ന് പറയുന്നത് വെറും കഥകൾ മാത്രമാണ്, ഡോക്ടർമാരുടെയും മരുന്ന് കമ്പനികളുടെയും മരുന്ന് മാഫിയയുടെയും പ്രചരണം മാത്രമാണ്, ഇതിൽ ഭയപ്പെടേണ്ട കാര്യമില്ല, നമുക്ക് സമൂഹത്തിലേക്ക് ഇറങ്ങാം എന്ന് പറയുന്ന പ്രചരിപ്പിക്കുന്ന ആൾക്കാർ മനസ്സിലാക്കുക, നമ്മൾ ചെയ്യുന്ന അശ്രദ്ധ കൊണ്ട് വായുവിലൂടെ പറന്നു പോകുന്ന കൊറോണ വൈറസിനെ ഏണി വെച്ച് പിടിക്കുന്ന ഒരവസ്ഥയിലേക്ക് ഒരുപക്ഷെ നമ്മൾ ചെന്നെത്തി എന്ന് വരാം. ഈ ഡെൽറ്റ പ്ലസ് വേരിയൻറ്റിനുള്ള ഒരു മറ്റൊരു റിപ്പോർട്ട് എന്ന് പറയുന്നത് ഇത് യുവാക്കളിലാണ് ഇതുവരെയും കൂടുതലായിട്ട് അഫക്റ്റ് ചെയ്യപ്പെട്ടിട്ടുള്ളത്. ഒരുപക്ഷേ കൊറോണ വൈറസിൻ്റെ ഈ ജനിതക വകഭേദം ഡെൽറ്റ പ്ലസ് വൈറസ് യുവാക്കളിലേക്ക്, അതായത് ചെറുപ്പക്കാരിലേക്ക് കൂടുതൽ അഫക്റ്റ് ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ ഒരുപക്ഷെ മൂന്നാം തരംഗത്തിൽ ഈ വൈറസ് ആണെങ്കിൽ ഒരുപക്ഷെ മാരകമാകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ ഇതാ ലോക്ക്ഡൗണിൽ വരുന്ന ഇളവുകൾ കർശനമായി നമ്മളത് മനസ്സിലാക്കി തന്നെ നമ്മൾ കൃത്യമായിട്ടുള്ള മുൻകരുതലുകൾ, മാസ്ക്, ഡബിൾ മാസ്ക് കൃത്യമായി ഉപയോഗിക്കുക, സോഷ്യൽ ഡിസ്റ്റൻസിങ് കൃത്യമായി പാലിക്കുക, അതോടൊപ്പം തന്നെ സാനിറ്റൈസേഷനും കൂടി ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഈ വൈറസിൻ്റെ, അതായത് ഏത് ജനിതക മാറ്റം വന്ന് വരുന്ന വൈറസ് ആണെങ്കിൽ പോലും നമുക്കതിനെ കൃത്യമായിട്ട് തടയാൻ സാധിക്കും. എന്നാൽ പലപ്പോഴും ഇപ്പോൾ ഇതാ ബിവറേജുകൾ തുറന്ന സമയത്ത് നമ്മൾ കണ്ട കാഴ്ചകളുണ്ട്. പലപ്പോഴും സുരക്ഷാ മുൻകരുതലുകൾ കാറ്റിൽ പറത്തി സമൂഹത്തിലേക്ക് ഇറങ്ങുന്ന ആൾക്കാരുണ്ട്. ബസ്സുകളിലും ട്രെയിനുകളിലും വീണ്ടും തിരക്കുകളായി തുടങ്ങി. വീണ്ടും സമൂഹത്തിനിടയിൽ പല സ്ഥലങ്ങളിലും നമ്മൾ കൂട്ടം കൂടി ആൾക്കാർ നിൽക്കുന്ന കാഴ്ചകൾ കണ്ടു തുടങ്ങി. ഇതെല്ലാം തന്നെ നമ്മുടെ കയ്യിൽ നിന്ന് മുൻകരുതലുകൾ പാളിപ്പോകുന്നതിൻ്റെ കൃത്യമായിട്ടുള്ള ലക്ഷണങ്ങളാണ്. ഒരുപക്ഷെ ജനിതക മാറ്റം വന്ന കൊറോണ വൈറസുകൾ നമ്മുടെ സമൂഹത്തിൽ സൈലൻ്റായിട്ട് പടരാൻ നമ്മുടെ ഈ അശ്രദ്ധ കാരണമായേക്കും. അതുകൊണ്ട് സർക്കാർ നൽകുന്ന നിർദ്ദേശങ്ങളും ആരോഗ്യ പ്രവർത്തകർ നൽകുന്ന നിർദ്ദേശങ്ങളും ദയവായിട്ട് നിങ്ങൾ പാലിക്കാൻ ശ്രമിക്കുക. എങ്കിൽ നമുക്ക് ഇത്തരത്തിൽ ജനിതക മാറ്റം വന്ന വൈറസുകളാണെങ്കിൽ പോലും ഇവയെ നമുക്ക് ചെറുക്കാൻ സാധിക്കും. ഡെൽറ്റ പ്ലസ് വൈറസിനെ കുറിച്ചുള്ള ഈ ഒരു അപ്ഡേറ്റ് നിങ്ങളെല്ലാ സുഹൃത്തുക്കളുടെയും അറിവിലേക്കായിട്ട് ഷെയർ ചെയ്യുക. വീണ്ടും കൊറോണ വൈറസിൻ്റെ ഏറ്റവും പുതിയ അപ്ഡേറ്റുമായി വീണ്ടും കണ്ടുമുട്ടാം. ബൈ.